അല്ല, ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം നാളെ മകരവിളക്ക് മഹോത്സവം നടക്കുകയാണ് ശബരിമലയിൽ. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ എന്തൊരു കടകം മറിച്ചിലാണ് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ഒരു പുതിയ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം മകരവിളക്കിനോടനുബന്ധിച്ചുകൊണ്ട് ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് മന്ത്രി ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു ഉത്തരം ബഹുവിശേഷമാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി കൊടുമ്പിരി കൊണ്ടുനിന്നിരുന്ന ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അമ്പേ അതിൻ്റെ ഒരു കോയിൻ്റെ മറുവശം എന്ന പോലെ തിരികെ കടകം മറിഞ്ഞിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം നമുക്ക് പറയാനുണ്ട്. നേരത്തെ തന്നെ ഇവർ കടകം മറിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ കടകംപള്ളി തിരിച്ചും യഥാർത്ഥത്തിൽ ഒരു കടകം മറിഞ്ഞിരിക്കുന്നു, ഒരു പൂഴിക്കടകൻ തന്നെ ഇപ്പോൾ അടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇതാണ്: പിണറായി വിജയനോ താനോ അല്ല ശബരിമല യുവതീ പ്രവേശനം തീരുമാനിക്കുന്നത്. നേരത്തെ അത് കോടതിയായിരുന്നു, ഇപ്പോൾ കടകംപള്ളിയുടെ വാക്കുകൾ അത് കോടതിയുമല്ല, നേരെ മറിച്ച് ഹിന്ദു മതാചാര്യന്മാർ നിലപാടെടുക്കട്ടെ. എന്തൊരു യാഥാസ്ഥിതിക ബോധത്തോടു കൂടിയുള്ള, എന്തൊരു ഭക്തജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോഴെങ്കിലും വൈകിയ വേളയിലെങ്കിലും ദേവസ്വം ബോർഡ് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി എടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു നിലപാട് സംസ്ഥാന സർക്കാർ 2018 തീർത്ഥാടന കാലത്ത് എടുത്തിരുന്നെങ്കിൽ ഈ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്തുണ്ടാകുമായിരുന്നു. നമുക്കറിയാം നിങ്ങൾക്ക് വളരെ സേഫ് സോണിൽ നിൽക്കുന്ന സമയമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പാട്ടും പാടി വിജയിച്ചു പോകാമായിരുന്നു LDFന്. ഇതൊന്നും തന്നെ നിങ്ങൾ അതൊരു മുഖവിലക്കെടുത്തില്ല. ഇതാണ് മലയാളത്തിൽ ഒരു ചൊല്ലുള്ളത്: കിട്ടേണ്ടത് കിട്ടിയാലേ കിട്ടൻ അടങ്ങൂ എന്നത്. കൃത്യമായ രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു വാക്കുകൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറയുന്നു, ഇപ്പോൾ പറയുന്നു, പിണറായി വിജയനോ അല്ലെങ്കിൽ താനോ അല്ല ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഒരു നിലപാടെടുക്കേണ്ടത്, ഹിന്ദു മതാചാര്യന്മാർ അക്കാര്യത്തിൽ നിലപാടെടുക്കട്ടെ എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നത്തെ ഒരു നിലപാടായി തന്നെ നമുക്ക് ദേവസ്വം മന്ത്രിയുടെ നിലപാടായി തന്നെ അതിനെ കാണാൻ സാധിക്കും. അതായത് തീർത്ഥാടകരുടെ എണ്ണത്തിലും ദേവസ്വം ബോർഡിൻ്റെ വരുമാനത്തിലും ഈ ശബരിമല ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലഘട്ടം വലിയ ഒരു ബൂസ്റ്റ് ഉണ്ടാക്കിയെടുത്തതോടെയാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ കണ്ണു തുറന്നത്. അതായത് ശബരിമലയിൽ പ്രവേശിക്കാനെത്തിയ ആക്ടിവിസ്റ്റുകൾക്ക് പോലീസ് സംരക്ഷണം നൽകാതെ തിരിച്ചയക്കുകയും ചെയ്തത് സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്നാണ്. സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പറഞ്ഞു, ഇനിയൊരു തീക്കളിക്ക് നമുക്ക് പാങ്ങില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആക്ടിവിസ്റ്റുകൾ മലകയറാനെത്തുന്ന ആക്ടിവിസ്റ്റുകൾ അവരുടെ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ കയറിക്കോട്ടെ, പക്ഷേ പോലീസ് യാതൊരു തരത്തിലുമുള്ള സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇവല്യ പത്തി നൂർത്ത് വന്ന ബിന്ദു അമ്മിണിയും കനകദുർഗയും ഒക്കെ തന്നെ പത്തി മടക്കി പത്തിയൊക്കെ സഞ്ചിയിലാക്കി തിരിച്ച് കണ്ടം വഴി ഓടുന്ന ഒരവസ്ഥാ വിശേഷം കൂടിയുണ്ടായിരുന്നു. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിശാല ബെഞ്ച് പരിഗണിക്കവേ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് സംബന്ധിച്ച ദേവസ്വം ബോർഡ് യോഗത്തിലും ഹിന്ദു മതാചാര്യന്മാരുടെ അഭിപ്രായം പരിഗണിക്കുമെന്നാണ് അറിയിച്ചത്. അതേസമയം ശബരിമലയിലും മരടിലും കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന ഒരു തൊടുന്യായം കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചത് സന്തോഷത്തോടെയല്ല, സുപ്രീം കോടതി ഉത്തരവും അവിടെ നടപ്പാക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. ശബരിമല വിഷയത്തിൽ താനും തോമസ് ഐസക്കും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നും കടകംപള്ളി പറഞ്ഞു വെക്കുന്നു. നമുക്ക് മരടിലെ ഫ്ളാറ്റിലെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. മരട് ഫ്ളാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിഷമമുള്ള കാര്യമാണെങ്കിലും സുപ്രീം കോടതി വിധിയുടെ ആ പശ്ചാത്തലത്തിൽ അവിടെ കുറേ ആളുകൾ അവരുടെ സ്വപ്നങ്ങളുടെ മുകളിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പൊളി ഡിമോളിഷിങ് നടത്തിയത് എങ്കിൽ പോലും ശബരിമല അങ്ങനെയല്ല. ശബരിമല ഒരു വികാരത്തിൻ്റെ പ്രശ്നമാണ്, വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഇതിനെയൊക്കെ കൈകാര്യം ചെയ്ത സർക്കാരിൻ്റെ രീതി തീർത്തും തെറ്റായിപ്പോയെന്ന് പറയാതെ പറയുകയാണ് കടകംപള്ളി സുരേന്ദ്രനും. അദ്ദേഹം പറയുന്നത് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ്, ഒരു സംശയവും അതിനകത്ത് വേണ്ട. ദേവസ്വം ബോർഡും ഇപ്പോൾ ഹിന്ദു മതാചാര്യന്മാർ പറയുന്നത് തന്നെയായിരിക്കാം സത്യവാങ്മൂലത്തിൽ നൽകേണ്ടത് എന്ന തരത്തിലേക്കും ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം അസന്നിഗ്ധമായി നമ്മൾ പറയുന്നു, കൃത്യമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുമൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയായി തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പദ്ധതിയായി തന്നെ ഇതിനെ കാണണം. കാരണം ഇനി ശബരിമലയിൽ കയറി ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ
ലോക്കൽ ബോഡി അഡ്മിനിസ്ട്രേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും, അതായത് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി നേരിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇടതുമുന്നണിക്കില്ല, പ്രത്യേകിച്ച് സി പി എമ്മിനില്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ മണ്ടൻ ഉപദേശകന്മാർ പറഞ്ഞ ഒരു ശബരിമല ബോംബ് തൽക്കാലം നിർവീര്യമാക്കിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് കൊച്ചിയിൽ പറഞ്ഞ ഈ വാക്കുകൾ. കാരണം താനോ പിണറായി വിജയനോ അല്ല ശബരിമല യുവതീ പ്രവേശന കാര്യത്തെ പറ്റി തീരുമാനിക്കുന്നത്, അത് ഹിന്ദു മതാചാര്യന്മാർ നിലപാട് സ്വീകരിക്കട്ടെ എന്ന് വലിയ തോതിലുള്ള ഒരു കടകം മറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന കടകംപള്ളി നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറെ സവിശേഷമായ കാര്യം.